മന്ത്രിക്കെതിരെ ശബ്ദിക്കുമെന്ന് ഭയന്ന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയ 18 അംഗങ്ങളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് സംഭവം. ജനതാദൾ എസ് കൊല്ലം ജില്ലാ പ്രവർത്തന യോഗത്തിൽ പങ്കെടുക്കാൻ വന്നവരെയാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സംഭവം. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് കൊല്ലം ജില്ലയിൽ യോഗം വിളിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് സ്വീകരണം നൽകുമെന്നും യോഗത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയും പ്രസിഡന്റ് മാത്യു ടി തോമസും പങ്കെടുക്കുമെന്നാണ് പ്രവർത്തകർക്ക് അറിയിപ്പ് നൽകിയിരുന്നത്. അതനുസരിച്ചാണ് പ്രവർത്തകർ പങ്കെടുത്തതും. യഥാർത്ഥത്തിൽ ജില്ലാ കൌൺസിലിൽ 75 പേരാണുള്ളത്. അതിൽ 60 പേരും വിവിധ ഘട്ടങ്ങളിൽ പാർട്ടി വിട്ടുപോയി. അവശേഷിക്കുന്നത് വിരലെണ്ണാവുന്നവർ മാത്രം. പാർട്ടി കൊല്ലം ജില്ലയിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതാക്കളെ അറിയിക്കാതിരിക്കുവാനും ആരും പാർട്ടി വിട്ടു പോയിട്ടില്ലെന്നും കാണിക്കാൻ 50 പേരെ കൂലിക്ക് വിളിച്ചുകൊണ്ടിരുത്തി. അതേസമയം പാർട്ടിയിലെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയുമെന്ന് പേടിച്ചാണ് ഇവരെ പോലീസിനെ കൊണ്ട് കമ്മിറ്റിയിൽ നിന്നും അറസ്റ്റ് ചെയ്യിച്ചത്. പോലീസിനോട് പറഞ്ഞത് മന്ത്രിയെ കരിങ്കൊടി കാണിക്കുമെന്നും തടയാൻ സാധ്യതയുണ്ടെന്നുമാണ്. അതിനാൽ ഇവരെ കരിങ്കൽ തടലിലാക്കണമെന്നാണ് നേതാക്കന്മാർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തവരിൽ ആരിൽ നിന്നും കരിങ്കൊടിയോ മറ്റോ പോലീസിന് കിട്ടിയില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഹമ്മദ്, കൊല്ലം ഇരവിപുരം മണ്ഡലം പ്രസിഡന്റുമാർ, യുവജനത സംസ്ഥാന കമ്മിറ്റി അംഗം അഭിലാഷ് ചാത്തന്നൂർ തുടങ്ങിയവരെയാണ് പോലീസ് പിടിച്ച് കരുതൽ തടങ്കലിലാക്കിയത്. ജനതാദൾ എസ് കൊല്ലം ജില്ലയിൽ വെറും നാമ മാത്രമായി. ഉള്ളവരെല്ലാം കാലാകാലങ്ങളിൽ വിവിധ പാർട്ടികളിൽ പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ വെട്ടിക്കവല പഞ്ചായത്തിൽ ഒരംഗം മാത്രമാണ് വിജയിച്ചത്. പാർട്ടി ജില്ലാ കമ്മിറ്റി പോലും കൂടിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പണമുണ്ടാക്കുന്നതിലും പിരിവും മാത്രമാണ് പരിപാടി. നേരത്തെ മാത്യു ടി തോമസ് മന്ത്രിയായിരുന്നപ്പോൾ പാർട്ടിക്കാർക്ക് കാര്യസാധ്യവുമായി ഓഫീസുകളിലോ സെക്രട്ടേറിയറ്റിലോ പ്രവേശനമില്ലായിരുന്നു. പാർട്ടിക്കാർക്ക് അവർ പറഞ്ഞാൽ ഒരു കാര്യവും മന്ത്രി ചെയ്തും കൊടുക്കില്ലായിരുന്നു. അതേസമയം ഇപ്പോൾ കൃഷ്ണൻകുട്ടി മന്ത്രിയായപ്പോൾ എല്ലാം നേരെ തിരിച്ചായി. കൃഷ്ണൻകുട്ടിയുടെ കൂടെ കൂടിയവരെല്ലാം സമ്പത്തുണ്ടാക്കി. എന്ത് സ്ഥലമാറ്റം പറഞ്ഞാലും എന്തഴിമതി പറഞ്ഞാലും കൃഷ്ണൻകുട്ടി ചെയ്തു കൊടുക്കും. മാത്രമല്ല ഓഫീസുകളിൽ കയറിയിറങ്ങി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി പിരിവും നടത്തും. ഇതുപോലെ ഒരു നാണക്കേട് ഇനി ഉണ്ടാവാനില്ല.